മുൻ നായകൻ രാഹുൽ ദ്രാവിഡിനെ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ബി സി സി ഐ നിയമിച്ചു. 2020 ലോകകപ്പിന് ശേഷമാകും ദ്രാവിഡ് ചുമതലയേൽക്കുക. സുലക്ഷണ നായിക്, ആർ പി സിംഗ് എന്നിവർ അംഗങ്ങളായ ക്രിക്കറ്റ് ഉപദേശക സമിതി രാഹുൽ ദ്രാവിഡിനെ ഇന്ത്യൻ പുരുഷ ടീമിന്റെ പരിശീലകനായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസിലൻഡിനെതിരായ പരമ്പരയ്ക്ക് മുമ്പ് അദ്ദേഹം ചുമതലയേൽക്കുമെന്നുകൂടി ബി സി സി ഐയുടെ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഈ ടി ട്വന്റി വേൾഡ് കപ്പ്. പക്ഷേ ആദ്യത്തെ രണ്ട് മത്സരത്തിന്റെ തോൽവി വളരെയധികം ടീമിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെ ഗംഭീര തുടക്കം തന്നെയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാറ്റിംഗിൽ 200 റൺസിന് മുകളിൽ എത്താനുള്ള സാധ്യതകളിലേക്ക് കാണുന്നു. കാണുന്നുണ്ടെങ്കിൽ പോലും 190 റൺസ് എന്ന രീതിയിലേക്ക് ഇന്ത്യൻ ടീം എത്തുമ്പോൾ അത് നിസാര ടോട്ടലല്ല. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനെതിരെ, അഫ്ഗാനിസ്ഥാന്റെ ബൗളിംഗ് ലൈനപ്പിനെതിരെ 190 റൺസ് നിസാരമല്ല. പക്ഷേ സ്കോട്ട്ലൻഡും ന്യൂസിലൻഡും എതിരെ തമ്മിലുള്ള മത്സരവും ഇന്ത്യക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു. സ്കോട്ട്ലൻഡ് ഒരു 17 റൺസ് കൂടി നേടിയിരുന്നെങ്കിൽ ടി ട്വന്റി ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ സ്കോട്ട്ലൻഡിന്റെ ബാറ്റിംഗ് കണ്ട് അവരുടെ ആരാധകരെക്കാൾ ഏറെ തോന്നിയത് ഇന്ത്യക്കാർക്ക് തന്നെയാണ്. കാരണം ഗ്രൂപ്പ് രണ്ടിൽ ന്യൂസിലൻഡിന്റെ വിജയം സ്വപ്നം കണ്ട ഇന്ത്യൻ ആരാധകർക്ക് പ്രതീക്ഷ നൽകിയ ശേഷം സ്കോട്ട്ലൻഡ് വീഴുകയായിരുന്നു. കിവീസിന്റെ ബാറ്റ് കൊണ്ട് വിറപ്പിച്ച സ്കോട്ട്ലൻഡ് 16 റൺസിനാണ് കീഴടങ്ങിയത്. നിർണായക മത്സരത്തിലെ ജയത്തോടെ ന്യൂസിലൻഡ് സെമിയിലേക്ക് ഒരു ചുവട് കൂടി അടുക്കുകയായിരുന്നു. 172 റൺസായിരുന്നു ന്യൂസിലൻഡ് ഉയർത്തിയത്. പക്ഷേ സ്കോട്ട്ലൻഡ് 156 പതറിപ്പോവുകയായിരുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ നമീബിയയും അഫ്ഗാനിസ്ഥാനെയും കീഴടക്കിയാൽ ഗ്രൂപ്പ് ടുവിൽ പാകിസ്ഥാന് പിന്നാലെ കിവീസിന് സെമിയിലെത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇന്ത്യയുടെ സാധ്യതകൾ വിരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ റൺ റേറ്റിൽ വേണം ഇന്ത്യക്ക് വിജയിക്കാൻ എന്നും കൂടി മുന്നിൽ കാണുന്നു.